എല്ലാം തകർന്ന് തരിപ്പണമായി. മോഹങ്ങൾ മരവിച്ചു, മോതിരക്കൈ മുരടിച്ചു. ഈ പ്രശസ്തമായ വയലാറിൻ്റെ ഗാനം ഇപ്പോൾ ഓർമ്മ വരുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ചാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മോഹങ്ങളും മോതിരക്കൈ വിരളും എല്ലാം തകർന്ന് തരിപ്പണമായി മാറി. ബെഞ്ചമിൻ നെതന്യാഹു ഒന്നുമല്ലാതായി മാറി. ഹമാസിൻ്റെ ശക്തമായ ആക്രമണം, ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണം, ഈ ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിഞ്ഞില്ല. അതിനുപരിയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനകത്ത്, അതായത് ഇസ്രായേലിനകത്ത് അദ്ദേഹത്തിനുള്ള കലാപം, അദ്ദേഹത്തിനെതിരായുള്ള കലാപം. ആ കലാപത്തെ ഒന്ന് നിയന്ത്രിക്കാനോ ആ കലാപത്തെ ഒന്ന് നിയന്ത്രിക്കുന്നതിനപ്പുറം ഒന്ന് ശമിപ്പിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എല്ലാം കൊണ്ടും രക്തദാഹിയായ ഹിറ്റ്ലറെ പോലെ, രക്തദാഹിയായ പല പല രാജ്യത്തെ നേതാക്കളെ പോലെ മാറിയിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനി കണ്ണുമില്ല, പല്ലുമില്ല. കണ്ണും പല്ലുമില്ലാതെ ഫലസ്തീനെ ആക്രമിക്കുകയാണ് നെതന്യാഹു. പക്ഷേ ആ ആക്രമണം വിജയത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ ആ ആക്രമണം വിജയത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, ആ ആക്രമണം സമ്പൂർണ്ണ പരാജയമായി മാറി. ഇനി റഫയിലേക്ക് ആക്രമണം നടത്തുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ തോൽവി മറയ്ക്കുന്നത് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും പാവപ്പെട്ട പൗരന്മാരെയും ആക്രമിച്ചുകൊണ്ടാണ്. അതിലൂടെ അയാളുടെ തോൽവി മറയ്ക്കാൻ ശ്രമിക്കുന്നു ലോകജനങ്ങളിൽ നിന്ന്. പക്ഷേ ലോകജനത ഒന്നടങ്കം ഇപ്പോൾ അയാളുടെ മുഖത്തേക്ക് കൈ ചൂണ്ടി പറയുന്നു, നിങ്ങൾ ഫ്രോഡാണ്, നിങ്ങൾ രക്തദാഹിയാണ്, നിങ്ങൾക്ക് പിമ്പിൽ ഞങ്ങളില്ല. ഇതൊക്കെ പറയുമ്പോൾ ആകെ മൊത്തം ബെഞ്ചമിൻ നെതന്യാഹുവിനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, അമേരിക്കയാണ്. അമേരിക്ക ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ, അപ്പുറത്ത് അതായത് ഹമാസിന് പിന്നിൽ ആരൊക്കെയുണ്ടെന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കണം അമേരിക്ക. ആ ഓർമ്മപ്പെടുത്തലുകൾ പലപ്പോഴും പൊളിറ്റിക്സ് കേരള നടത്തിയിട്ടുണ്ട്. അപ്പുറത്ത് ഹമാസിന് പിന്നിൽ റഷ്യയുണ്ട്, ഇറാനുണ്ട്, ചൈനയുണ്ട്, ഉത്തരകൊറിയയുണ്ട്. അതിലുമപ്പുറം അവർക്ക് പിന്നിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസുണ്ട്. ഇസ്ലാമിക് റെസിസ്റ്റൻസിന് പുറമേ ഹിസ്ബുള്ളയുണ്ട്, ഹൂത്തികളുണ്ട്, ഇങ്ങനെ പല വിധത്തിലുള്ള സൈനിക സംഘടനകളുണ്ട്. ഈ സൈനിക സംഘടനകൾ ഒറ്റക്കെട്ടായി ഏറ്റുമുട്ടുന്നത് മറ്റാർക്കും വേണ്ടിയല്ല, ഹമാസിന് വേണ്ടിയാണ്. ഹമാസിന് പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഈ സൈനിക വൃന്ദങ്ങൾ, ഈ സൈനിക സേനകൾ എക്കാലവും ഇസ്രായേലിന് വലിയ വലിയ തിരിച്ചടി നൽകുന്ന സൈനിക കേന്ദ്രങ്ങളാണ്. എന്തായാലും യുദ്ധം മുറുകുകയാണ്. മുറുകട്ടെ യുദ്ധം. തുടങ്ങി വെച്ചത് നിങ്ങളല്ലേ ഇസ്രായേലേ, ഇനി അവസാനിപ്പിക്കേണ്ടത് നിങ്ങൾ.